വി പോസിറ്റീവിന് സ്ഥിരം പ്രേക്ഷകർക്ക് ഡയാബ് റൈസ് എന്നുള്ള പേര് ഒട്ടും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നില്ല. കാര്യം നമ്മൾ ഡെയിലി ഡയാബ് റൈസിനെ കുറിച്ച് പരസ്യമൊക്കെ കാണുന്നതാണ്. പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ അമിതവണ്ണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ പ്രത്യേക തരത്തിൽ വന്നിരിക്കുന്ന ഒരു അരിയാണ് ഡയാബ് റൈസ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ആദിത്യ ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശശികുമാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡയാബ് റൈസിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു സ്റ്റോറി കണ്ടിട്ട് മടങ്ങിയെത്താം. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളിക്ക് ഏറെ ആശ്വാസമായെത്തുകയാണ് പന്തളം സ്വദേശിയായ ശശികുമാർ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന പ്രമേഹ രോഗം ബാധിച്ചിരിക്കുന്നവരെയാണ് ഈ വാർത്ത ഏറെ സന്തോഷിപ്പിക്കുന്നത്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന തരത്തിൽ അരിയാഹാരത്തെ മാറ്റിയെടുക്കുന്നതിൽ വിജയിച്ചതാണ് ശശികുമാർ പറയുന്നത്. ഡയാബ് റൈസ് എന്ന ശശികുമാറിൻ്റെ പ്രോഡക്റ്റ് അരിയാഹാരം ഒഴിച്ചുകൂടാനാവാത്ത മലയാളികൾക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. ഡയാബ് റൈസിലുള്ള സ്റ്റാർച്ചിൽ സാധാരണ റൈസിലെ സ്റ്റാർച്ചിൻ്റെ 80% റെസിസ്റ്റ് ചെയ്യുകയും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 20% മാത്രമേ സ്റ്റാർച്ച് റിലീസ് ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ അതുമൂലമുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ബോഡിയിൽ നിയന്ത്രിച്ച് നിർത്തുവാനും സാധിക്കും. പരമ്പരാഗത നാട്ടറിവുകളെ ആധുനിക ശാസ്ത്രബോധനങ്ങളുമായി കൂട്ടിയിണക്കിയതാണ് ഡയാബ് റൈസിൻ്റെ വിജയം. വർഷങ്ങളായുള്ള ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും പരിശ്രമഫലം കൂടിയാണ് ഡയാബ് റൈസ്. ഏതായാലും പ്രമേഹത്തിൻ്റെ പേരിൽ ഇഷ്ടഭക്ഷണത്തിന് നേരെ ഇനി നമുക്ക് മുഖം തിരിക്കേണ്ടി വരുമെന്ന് ശശികുമാറും ഡയാബ് റൈസും ഉറപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അരിയാഹാരം, ചോറുണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സ്വീറ്റ്സ് പോലെ തന്നെയായിരിക്കും എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമാണ് ചോറ് ഉണ്ണാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഇത്തരം ഒരു അരി എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ഇത് ട്രഡീഷണലി നമുക്ക് കിട്ടുന്ന നോഹമാണ്, അറിവാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നൊരു പണ്ട് തൊട്ട് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് വളരെ വർഷത്തെ കൊമേഴ്ഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഈ നാട്ടറിവാണെങ്കിൽ പോലും കൊമേഴ്ഷ്യലൈസേഷൻ ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഇൻഹൗസ് റിസർച്ച് വിങ് വിജയിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ് വെളിയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അരിയെക്കുറിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. കാര്യം ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് അതോടൊപ്പം തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ, അമിതവണ്ണം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന അരിയാന്ന് പറഞ്ഞു. അപ്പം എന്താണ് നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന, നമ്മൾ ഒരുപാട് ബ്രാൻഡുണ്ട് അതല്ലാതെ വരുന്ന അരികളുണ്ട്, അപ്പം ഈ അരിയിൽ നിന്ന് എന്താണ് ഡയാബ് റൈസിനെ വ്യത്യസ്തമാക്കുന്നത്? ഡയാബ് റൈസിൽ സാധാ അത് കുറച്ച് വിശദമാക്കേണ്ട ഒരു കാര്യമാണ്. ഡയാബ് റൈസിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത് RDS ആണ്, റാപ്പിഡ്ലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച് ആണ്. സാധാരണ അരികളിൽ വേഗന്ന് ഡൈജസ്റ്റ്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ് നടക്കുന്നത്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ആയാലും രാവിലെ ബിഫോർ ഫുഡ്, അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്താണ് ആഫ്റ്റർ ഫുഡ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. പക്ഷേ റൈസിലെ ഈ സ്റ്റാർച്ച് RDS ആയതുകൊണ്ട്, റാപ്പിഡ്ലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച് ആയതുകൊണ്ട് ഗ്ലൂക്കോസ് റിലീസ് വളരെ പെട്ടെന്നുണ്ടാവുകയും അത് ഈ ഡയബറ്റിക് ഷുഗർ ലെവലിനെ ഷൂട്ടപ്പ് ചെയ്യാനുള്ള കാരണമാക്കുന്നു. അതാണ് ഡയബറ്റിക് പേഷ്യൻസിന് ഈ അരിയാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളത് ചെയ്യുന്നത് നമ്മൾ ഈ റൈസിലുള്ള 20% ബോഡിക്ക് ആവശ്യമാണ്. കാര്യം റൈസിലെ സ്റ്റാർച്ച് കംപ്ലീറ്റ് റെസിസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബോഡി വീക്കാവും. അപ്പം ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ 20% സ്റ്റാർച്ച് മാക്സിമം മതിയായിരിക്കും ഈ പറയുന്ന റൈസ് ഫുള്ളായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് 20%. അപ്പോൾ ഈ 20% അന്നജം നമ്മൾ ഡൈജസ്റ്റീവ് ആക്കിക്കൊണ്ട് ബാക്കി 80% അന്നജം ദഹിക്കാത്ത അന്നജമാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ ഇതുവരെ അന്നജത്തെ റെസിസ്റ്റ് ചെയ്യുന്ന ഉപയോഗിച്ചിരുന്ന കെമിക്കൽ മെതേഡ് ആണെങ്കിൽ നമ്മൾ ബയോളജിക്കലിയാണ് ഈ അന്നജത്തെ റെസിസ്റ്റ് ചെയ്യുന്നത്. സാധാരണ അരി നമ്മൾ ട്രീറ്റ് ചെയ്ത് ബയോളജിക്കലി ട്രീറ്റ് ചെയ്യുകയാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് അല്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ജനിതക മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഉണ്ടാകുന്ന ഏതരി കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ ട്രീറ്റ് ചെയ്ത്, തീർച്ചയായിട്ടും ഏത് ബ്രാൻഡും നമുക്ക് ട്രീറ്റ് ചെയ്ത് ഡയബറൈസാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതിന് പൂർണ്ണമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ജൈവ
ജൈവസാങ്കേതിക വിദ്യയാണ് നമ്മൾ ജൈവസാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. കുറച്ചിങ്ങനെ എന്തൊക്കെയോ ഔഷധ ഒരു കൂട്ടര വെച്ചിട്ടാണ് തോന്നുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു 11 ഔഷധ മൂലികകൾ ഉപയോഗിച്ചിട്ടാണ്, അതായത് വീട്ടിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. നെല്ലിക്ക, മഞ്ഞള് ആദ്യമായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ അതൊരു പ്രത്യേക കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റീസ് തയ്യാറാക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു എത്ര സമയം കൊണ്ട് അങ്ങനെ ആരി പ്രോസസ് ചെയ്തെടുക്കുന്നത്? 4 മണിക്കൂറാണ് നമ്മൾ പ്രോസസ്സിന് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നല്ല. അപ്പൊ കൂടുതലായിട്ടും ഇപ്പം നമുക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓട്സ്, അതുപോലെ ഗോതമ്പ്. അപ്പോൾ പൊതുവെ ഇങ്ങനെ രണ്ട് തരത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ അരി കഴിക്കുന്ന പോലെ തന്നെയുള്ളൂ ഗോതമ്പ് കഴിച്ചാലും നമ്മളിങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഗോതമ്പ് കഴിക്കുന്നതാണ് ബെറ്റർ, അതുപോലെ ഓട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോതമ്പും ഓട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഡയബ് റൈസിൻ്റെ, നമ്മൾ ഈ അന്നജത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാർച്ച് ഇപ്പം 3 ടൈപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 RDS, 2 SDS, 3 RS. RDS എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച്, പെട്ടെന്ന് ദഹിക്കുന്ന സ്റ്റാർച്ച്. SDS എന്ന് പറയുന്നത് സ്ലോലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച്, അതല്ലെങ്കിൽ പെതുക്കെ ദഹിക്കുന്ന സ്റ്റാർച്ച്. 3 RS സ്റ്റാർച്ച്, ദഹിക്കാത്ത സ്റ്റാർച്ച്. നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ RDSനെ RS ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ദഹിക്കുന്ന അന്നജത്തെ ദഹിക്കാത്ത അന്നജമാക്കി നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്റ്റാർച്ചിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഈ റൈസിന് കളയുന്നില്ല. സ്റ്റാർച്ച് കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള റൈസിലെ തന്നെ സ്റ്റാർച്ചിൻ്റെ അത്രയും അളവ് തന്നെ ഡയബ് റൈസിലും ഉണ്ടാവും. പക്ഷേ ഇതിൽ ദഹിക്കാത്ത അന്നജം എന്ന് പറയുന്നത് 80% ആണ്. അത് ഡയറ്ററി ഫൈബർ ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് പിന്നെ പിന്നീട് ഗോതമ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോതമ്പിലെ സ്റ്റാർച്ച് മേജർലി SDS ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സ്ലോലി ഡൈജസ്റ്റീവ് സ്റ്റാർച്ച് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ്ലി റൈസിനേക്കാളും കൊള്ളാവുന്ന പ്രോഡക്റ്റാണ് ആഹാരമാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായം അനുസരിച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് 55 കുറവുള്ള ആഹാര സാധനങ്ങൾ മാത്രമാണ് ഡയബറ്റിക് ഫുഡായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഡയബറ്റീസിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 47.5 ആണ്. അതോടൊപ്പം തന്നെ ഗോതമ്പിന്റെ നാച്ചുറൽ ഗോതമ്പിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം 60 to 65 വരെയുമാണ് വരുന്നത്. അപ്പോൾ ഗോതമ്പ് ഒരിക്കലും പെർഫെക്റ്റ് ഡയബറ്റിക് ഫുഡ് അല്ല. അതാണ് സാധാരണ അരി വെച്ച് നോക്കുമ്പോൾ ഭേദമാണെന്ന് മാത്രമേ ഉള്ളൂ. ഓട്സിന്റെ കാര്യം ഇന്നിറങ്ങുന്ന ഓട്സിൽ ഏകദേശം ഒരു 99% ഓട്സും ഗ്ലൈസിമിക് ഇൻഡെക്സ് 55 കൂടുതലാണ് ഓട്സിന്. അപ്പം അത് ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയ ഓട്സ് ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ നമ്മൾ സാധാരണ ഭക്ഷണം വരുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് പെർസെന്റേജ് ഒക്കെ എഴുതാറുണ്ട്. ഞാനെന്നത് വായിക്കാറില്ല, അങ്ങനെ എന്തൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്നില്ല. അപ്പൊ അതിനകത്ത് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് രേഖപ്പെടുത്താറുണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് റൈസിൽ ഒരു കമ്പനി രേഖപ്പെടുത്തില്ല. പക്ഷെ നമ്മളുടെ അല്ല റൈസ് എന്നല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ഓട്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റ് എടുക്കാം. ഞാൻ ചില പാക്കറ്റിൽ കണ്ടിട്ടുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് 55 താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല അവരുടെ പ്രോഡക്റ്റിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എത്രയാണെന്ന് അവർ ഒരിക്കലും മാർക്ക് ചെയ്തിട്ടില്ല. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് റിലീസിംഗ് പ്രോപ്പർട്ടി ഓഫ് ബോഡി, അതാണ് ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നു ബോഡി ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഹൗസ് ഫെസിലിറ്റി ഉണ്ട്. ഓരോ ലോട്ടും നമ്മൾ ഡയബറ്റീസിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെളിയിലേക്ക് ഇറക്കുന്നുള്ളൂ. അപ്പോ അത് നമുക്കിപ്പം ഇപ്പൊ ഓട്സിന്റെ കാര്യം പറഞ്ഞു. ഈ ഓട്സ് വരുമ്പോഴത്തേക്കും ഈ പിന്നെ സ്ലോലി ആണോ റാപ്പിഡ്ലി ആണോ അതോ റെസിസ്റ്റന്റ്? ഓട്സിന്റെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് 48 ആക്കി നമ്മൾ ഓൾമോസ്റ്റ് ഫൈനലിലേക്ക് വെച്ചിരിക്കുകയാണ്. ഡയബ് റൈസ് പോലെ ഡയബോട്സും വരുന്നുണ്ട്. അപ്പൊ ആ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടും സ്ലിം ആയിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റും. ഇതിന്റെ വേറൊരു പ്രത്യേകത ഒബേസിറ്റിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാര്യം സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്ന അത് ഫാറ്റ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാരണം സ്റ്റാർച്ച് ആണ്. അപ്പോൾ ഒബേസിറ്റിയെ കൺട്രോൾ ചെയ്യാനും ഈ ഡയബറ്റീസ് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനിപ്പോ ശാസ്ത്രീയമായിട്ട് അങ്ങനെ പഠനങ്ങളോ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡയബറ്റിക് പേഷ്യൻസിന് ഫിറ്റ് ആണ്? തീർച്ചയായിട്ടും. നമ്മുടെ സർട്ടിഫിക്കേഷൻ ഇപ്പം ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് CTCRI എന്നാണ്, സെൻട്രൽ ട്യൂബർകുലോസിസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യത്തിൽ നിന്നാണ്.
നമ്മൾ അവരുടെ അവിടെ നിന്നുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ അത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് ഗ്ലൂക്കോസ് റിലീസിങ് പ്രോപ്പർട്ടി, അത് 20 മിനിറ്റ്സിൽ എത്ര ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നു നമ്മുടെ റൈസ്, അതേപോലെ തന്നെ 120 മിനിറ്റ്സിൽ എത്ര റിലീസ് ചെയ്യുന്നു അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. എത്ര നാളായി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ട്? വളരെ നല്ല റെസ്പോൺസ് ആണ്. നമ്മള് കേരളം മാത്രമാണോ അതോ ഇന്ത്യ വരെ ഉണ്ടോ? അതോ അല്ല, നമ്മള് വേൾഡ് വൈഡ് നമ്മള് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി അത് ഓൾമോസ്റ്റ് സക്സസ് ആയിരിക്കുകയാണ്. കാര്യം ഓൾമോസ്റ്റ് ഇപ്പം GCC, മാലി, നോർത്ത് അമേരിക്ക ഇവിടെയെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയി കഴിഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ആൾക്കാരിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പഠനമൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്ത്, ഒരു പക്ഷേ എന്റെ കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതാരും അങ്ങനെ എടുക്കാത്തൊരു സാഹസമാണ്. അതെ, അല്ല അത് കാര്യം ട്രഡീഷണൽ കിറ്റ് നോഹാവ് ആയതുകൊണ്ട് എന്റെ മുത്തച്ഛൻ വളരെ ആൾക്കാർക്ക് ഇത് ആ നാട്ടിൽ ചുറ്റുപാടുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. മുത്തച്ഛന്റെ പേരെന്താ? ഗോപാലപിള്ള. മുത്തച്ഛൻ പണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അതെ അതെ അതെ. ഈ അരി ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് അപ്പോ ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസർച്ചിനെ കുറിച്ച് ചോദിക്കുമ്പോ തന്നെ അപ്പം ഈ പഴയ ഇങ്ങനെ താളിയുള്ള ഗ്രന്ഥം അങ്ങനെയൊക്കെ എനിക്ക് അത് പഠിച്ചെടുക്കാൻ തന്നെ വളരെ സമയം എടുക്കേണ്ടി വന്നു. കാര്യം ഇത് പഴയ ലിപി ആയതുകൊണ്ട് അത് റെഫർ ചെയ്ത് ആദ്യം ആ ലാംഗ്വേജ് പഠിക്കേണ്ടി വന്നു. ആ ലാംഗ്വേജ് പഠിച്ചിട്ട് പിന്നെ ആണ് ഇത് ചെയ്തത്. പിന്നെ ഇപ്പോ ഇതല്ലാതെ അങ്ങനെ വേറെ എന്തെങ്കിലും ഒക്കെ ഈ റൈസ് ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ അതല്ലാതെയും ഒരുപാട് ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ? പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷേ ആസോൺ ടുഡേ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ജീവിതചര്യ രോഗം എന്നുള്ളതിൽ ഇതിനെ അങ്ങ് പ്രതിരോധിക്കാൻ ആൾക്കാർക്ക് പ്രയോജനപ്രദമായിട്ട് ഒരു ഫുൾ ഡയറ്റ് സിസ്റ്റം, അതായത് ഗോതമ്പ് വേണ്ടവർക്ക് ഗോതമ്പ്, റൈസ് വേണ്ടവർക്ക് റൈസ്, അതല്ലേ രണ്ടും വേണ്ടവർക്ക് മറുമറി കഴിക്കണമെങ്കിൽ അത്, പിന്നെ അതേപോലെ തന്നെ ഓട്സ്, രാവിലെ സമയമില്ലാത്ത വരുന്ന എന്താണെങ്കിൽ ഓട്സ് പെട്ടെന്ന് പോകാം, ആ രീതിയിലുള്ള ഒരു ഫുഡ് ചെയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പൊതുവെ പറയുന്നത് നമ്മൾക്കപ്പോൾ ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്കിപ്പം അങ്ങനെയാണെങ്കിൽ മറ്റേ പൊട്ടുപൊടിയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഇപ്പം വെജിറ്റബിൾ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ഒരു സ്റ്റാർച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു ഘടകമാണ് പൊട്ടറ്റോ, അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ഇത് രണ്ടും നമ്മൾ സ്റ്റാർച്ച് റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ പ്രോസസ്സ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ മാർക്കറ്റിൽ വളരെ കാര്യം, ഡയബറ്റിസ് പേഷ്യൻസിന് ഏത് വെജിറ്റബിളും കഴിക്കാൻ പറ്റുന്ന ഫ്രഷ് വെജിറ്റബിൾ നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്ന കാലം ഇതുവരെ ഇല്ലെന്നാണ് എന്റെ പ്രതീക്ഷ. കപ്പയിലും അതെ 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 അതെ, അത് നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റും. വളരെ പുതിയ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഡയാബ് റൈസ് എന്നുള്ള പ്രത്യേകതരം അരിയെക്കുറിച്ച്, ട്രീറ്റ് ചെയ്യപ്പെട്ട അരിയെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ശ്രീ ശശികുമാറാണ്. ഇടവേളയ്ക്ക് മുൻപേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തിനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ എന്ത് ഭക്ഷണ സാധനം വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാന്നുള്ള കണക്കിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ നമ്മളിപ്പം അരിയുടെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ, പറഞ്ഞു അരി ഏത് അരി കിട്ടിയാലും ട്രീറ്റ് ചെയ്തെടുക്കുമെന്ന്. പക്ഷേ ഇപ്പൊ ഒരുപാട് പറയുന്നു, ഈവൻ കരിവേപ്പിലേര് വരെ ഒരുപാട് വിഷാംശം ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. കുറെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് വരുന്ന സാധനമായിരിക്കും. അപ്പൊ അതിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും രീതി പോസിറ്റീവ് ആയിട്ട് അതിനെ സഹായിക്കാറുണ്ട്? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിൽ കൂടി ഈ പറയുന്ന കെമിക്കൽസ്, അതായത് രാസവളങ്ങളുടെ ഇപ്പം ഉണ്ടാകുന്ന റൈസിലെ ഉണ്ടാകുന്ന അതിപ്രസരം, അത് ട്രീറ്റ്മെന്റിൽ കൂടി ഒരു വലിയ അളവ് വരെ കുറയ്ക്കാനും പറ്റും. ഇത് ഫുള്ളി ഓർഗാനിക് ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഡയബറ്റീസിന് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ അതല്ലാതെ തന്നെ ഇപ്പം അടുത്ത കാലത്തായി ഒരുപാട് ഈ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ നിരവധി കടകൾ നമ്മളിപ്പോ കാണുന്നുണ്ട്. പ്രോഡക്ട്സ് ഇതിനു വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത്തരത്തിലുള്ള ജൈവ കാര്യങ്ങളും, അങ്ങനെ ജൈവ പച്ചക്കറി ആണെങ്കിലും ഇതുപോലെ തന്നെ അരി, ശർക്കര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാടനാണ്, ഓർഗാനിക് ആണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കടകളുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന പ്രോഡക്ട്സിനെ പറ്റിയിട്ട് പക്ഷെ ഇതുപോലെ വിശദമായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആയിട്ട് നോക്കുമ്പോൾ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പം പൊതുവെ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതും ഡയബറൈസ് അത് ഇതുപോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണോ? അത് ഏറ്റവും വലിയ കാര്യം, നമ്മൾ പേറ്റന്റിന് കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇതുവരെ റൈസ്, അതെ സ്റ്റാർച്ചിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കെമിക്കൽസ് ഉപയോഗിച്ചാണ്. ആ രീതി മാറി നമ്മൾ ബയോളജിക്കലി, അതായത് ഹെർബ്സ് ഉപയോഗിച്ച് ഹെർബൽ ട്രീറ്റ്മെന്റിൽ കൂടി സ്റ്റാർച്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഈ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ ഡൈവേഴ്സ് ചെയ്യാത്തതേ കാര്യം നമ്മൾ ഒരു ഫൈനൽ സ്റ്റേജിൽ പറ്റിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഓപ്പൺലി നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടുന്ന കാര്യമാണ്. അപ്പം അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർച്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബയോളജിക്കലി ചെയ്യുന്നതുകൊണ്ട് ഇത് ബോഡിക്ക് ഒരു പക്ഷെ മറ്റ് പല കാര്യങ്ങൾക്കും അതിനുള്ള റിസർച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ യു എസിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം അവിടെ വളരെ ഒരു ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യം നമ്മൾ മലയാളിക്ക് എപ്പോഴും ഒരു ശീലമുണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ശീലമാണ് മലയാളി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ പേറ്റന്റ് തന്നെയാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് ഫൈനലായി ഇരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്നും അത് മാത്രമല്ല, ഈ മറ്റൊരാൾ പറയുന്നു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പം പലപ്പോഴും ഇപ്പോൾ നമ്മൾ ലോക്കലി വരുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കെമിക്കൽസിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ നമ്മൾ സൈബർമാർക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ റിജക്ട്. അപ്പം വിദേശ മാർക്കറ്റിൽ ഇപ്പം നന്നായിട്ടൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും നമ്മളെ ഇപ്പം നോർത്ത് അമേരിക്കൻ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ. അവരുടെ ഈ അരിയുടെ ഉപയോഗം എങ്ങനെയാണ്? അവിടെ നമ്മൾ ഈ മലയാളീസ് ആണോ ഇത് ഉപയോഗിക്കുന്നത്? അല്ല, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ബാസ്മതിയാണ് ട്രീറ്റ് ചെയ്ത് നമ്മൾ അയക്കുന്നത്. അതിപ്പോ നമുക്ക് വേണ്ടി ചെയ്യില്ല, നമുക്ക് ഇതിന്റെ തന്നെ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞ പ്രൈസ് ഫാക്ടർ വരുമ്പോൾ ഒരു ഹയർ എൻഡിലാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് ബാസ്മതി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാത്തത്. പക്ഷെ എനിക്കൊന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടെ അവരൊക്കെ ബസ്മതി അങ്ങനെ ഈ ഒരു കേരളം മാറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റില്. അതെ, കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഒന്നുകൂടി ഒന്ന് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ ലെവൽ കുറച്ചുകൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് എന്താ അഫോർഡബിൾ ആയിട്ട് ഈ പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു പ്രൈസിംഗ് സംവിധാനം താമസിക്കാതെ ഡയബ് റൈസിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഒരു 1 kg 100 rupees അല്ലേ? അതെ, അതാണ് വരുന്നത്. അതെ, പക്ഷെ അത് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ കൊടുക്കുന്നത് നോക്കുമ്പോഴും വലിയ പ്രശ്നമില്ല. തീർച്ചയായിട്ടും, കാര്യം 1 kg നോർമൽ ഇന്നത്തെ ആഹാരക്രമം അനുസരിച്ച് ഒരാൾക്ക് ഒരു 7-8-9 നേരമൊക്കെ 1 kg നമുക്ക് കഴിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു നേരത്തേക്ക് അതിന് 10 രൂപയോളം നമ്മൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വരുന്നുള്ളൂ. അത് ഏതൊരാൾക്കും ഈ പറയുന്ന ഡയബറ്റീസ് പേഷ്യൻസ് ആയാലും അല്ലാത്തവർക്കായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഏകദേശം 60-120-150 രൂപ വരെ വരുന്ന സമയത്ത് ഇതേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസിംഗ് ഫാക്ടർ ഒരു ജസ്റ്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. പ്ലസ് ഇനിയും എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇത് മാറ്റാം എന്നുള്ളത് അത് ഞങ്ങൾ ഭാവിയിൽ അതിനെ കുറിച്ച് ഞങ്ങൾ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കും ഞങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പലപ്പോഴും ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു പോഷക മൂല്യത്തിന് അത് അങ്ങനെ ബാധിക്കില്ല? ഇല്ല, കാര്യം ഇതിൽ സ്റ്റാർച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കളയുകയല്ല ചെയ്യുന്നത്, RS ആക്കി മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പം അത് മാറ്റുന്നത് കൊണ്ട് ഇതിന്റെ അകത്ത് ബാക്കിയുള്ള എല്ലാ ന്യൂട്രിയൻസും ആ ലെവലിൽ തന്നെയാണ്. റൈസ് ടെസ്റ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ ന്യൂട്രിയൻസും ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം സാധാ റൈസ് കഴിക്കുന്ന ഏത് ന്യൂട്രിയൻസും ഇത് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സ്റ്റാർച്ച് ദഹിക്കാത്തത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ ബോഡിക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. ഇതാണ് ബേസിക് ആയിട്ട് ഡയബറ്റീസ് സംഭവിക്കുന്നത്. നമുക്ക് ഈ ഇപ്പം അന്നജത്തിന്റെ കാര്യവും അതുപോലെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നൊക്കെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഫെമിനർ ആയിട്ടുള്ള ഈ കാലറീസിന്റെ കാര്യം പറയുന്നത്, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ കണക്കുകൾ തീർച്ചയായിട്ടും ബോഡിക്ക് വേണ്ടുന്ന ആ കലോറീസ് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സാക്ട് അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട് ഡയബറ്റീസിൽ. ഓക്കെ, പിന്നെ ഈ നമ്മൾ എക്സ്ട്രാ കലോറീസ് ബോഡിക്ക് ഇത് കൊടുക്കുന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഈ സ്റ്റാർച്ചിനെ അത് ട്രീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, നമ്മൾ 80% അന്നജം ദഹിക്കാത്ത അന്നജമായിട്ട് മാറ്റുന്നു പറഞ്ഞു, അത് ഫുള്ളി ബയോളജിക്കൽ പ്രോസസ്സിലൂടെ. ഇപ്പൊ ഈ ഇത് പുറത്തുള്ള സ്ഥലത്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് മാറ്റുന്നുണ്ടെന്നും പറയുകയുണ്ടായി. അപ്പൊ അവിടെയൊക്കെ എത്ര പെർസെന്റ് ആണ് ഈ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് പൊതുവെ എന്നുവെച്ചാൽ ഞാൻ ചോദിക്കുന്നത് 80%ല് കൂടുതൽ വേറെ ആരെങ്കിലും ഈ ദഹിക്കാത്ത അന്നജാക്കി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? അത് ബയോളജിക്കലി ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പേറ്റന്റ് വർക്കിന് വേണ്ടി ഞങ്ങൾ പേപ്പേഴ്സ് എല്ലാം സെർച്ച് ചെയ്തപ്പോൾ ബയോളജിക്കലി ഇതുവരെ
വേൾഡിലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ നോക്കിക്കഴിഞ്ഞപ്പോഴും ഏകദേശം ഒരു 30% മാത്രമേ അവർക്ക് സക്സസ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ കെമിക്കലി ദേ ആർ ഡൂയിങ് വെരി വെൽ, സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന വിദേശ രാജ്യം എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഒക്കെ കെമിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ഇപ്പം യൂസ് ചെയ്യാൻ വളരെ റിലക്റ്റൻ്റ് ആയിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതി അവിടെയാണ് നമ്മളുടെ ഡയബറൈസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ ഫുള്ളി ബയോളജിക്കലിയാണ്, നമ്മൾ ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബോഡിക്ക് ഹാംഫുൾ അല്ല എന്നുള്ള ടെസ്റ്റിഫിക്കേഷൻ നമുക്കുണ്ട് തന്നെ. ഈ ഷുഗർ ഫ്രീ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മറ്റേ 1 calorie എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന, അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് നല്ലതല്ല എന്നുള്ള രീതിയിൽ അതിന്റെ പുറത്തൊരു ഒരു വാർണിംഗ് കാണാറുണ്ട്. അപ്പൊ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം, എസ്പെഷ്യലി ഇന്ന് ട്രിവാൻഡ്രത്തെ ജുവനൈൽ ഡയബറ്റീസ് ഉള്ള കുട്ടികൾ. എനിക്ക് ഡയറക്ട് ക്ലയന്റ്സ് ഉണ്ട്, അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവർ വളരെ ഹാപ്പി ആയിട്ട്. അല്ല, നമ്മൾ ഡയബറ്റീസ് തന്നെ വേണമെന്നില്ല, പക്ഷെ സാധാരണ ഇപ്പൊ നമ്മളിപ്പോ വീട്ടില് സാധാരണ എല്ലാവർക്കും വേണ്ടി നമ്മള് ചോറ് ഉണ്ടാക്കുമല്ലോ, അപ്പൊ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്ലസ് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കഴിഞ്ഞുള്ളവർക്കാണ് ഈ ബേസിക്കലി എന്താ ഒബേസിറ്റി എന്നൊരു പ്രശ്നം ഉണ്ടാകുന്ന ചാൻസ് കൂടുതൽ കാണുന്നത്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് കൺട്രോൾ നിന്ന് കിട്ടാനായിട്ട് വളരെ പ്രയോജനം ചെയ്യും. അത് ഞാൻ തന്നെ ഒരു ലൈവ് എക്സാമ്പിളാണ്. എനിക്ക് നല്ല 112 ഉണ്ടായിരുന്നു, ഞാൻ അതിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം 82 ആയിട്ട് ഞാൻ മാറിയിരിക്കുകയാണ്. അപ്പോ പിന്നെ ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്ട്സ് അങ്ങനെ ഒന്നുമില്ല? ഓക്കെ. ഇനി ഞാൻ ഈ ദഹിക്കാത്ത അന്നജം എന്നൊക്കെ കേട്ടപ്പോ ഈ, അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇപ്പം ഡൈജസ്റ്റ് ചെയ്യാത്തൊരു സാധനം എന്നൊക്കെ കേൾക്കുമ്പോഴും, ഇപ്പം ഈവൻ സ്റ്റാർച്ചിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ കൂടി, അപ്പം ഫുഡ് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ഉണ്ടാകുന്നില്ല. ദഹിക്കാത്ത അന്നജം എന്ന് പറയാൻ കാരണം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ഡൈജസ്റ്റീവ് പ്രോസസ് നടക്കുന്നത് മാക്സിമം നടക്കുന്നത് 2 hour ടൈമിലാണ്. ഈ 2 hours ദഹിക്കാത്ത അന്നജം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡയറ്റ് ഫൈബർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെളിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ ബോഡിക്ക് യാതൊരു പ്രശ്നമോ ഒന്നും യാതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഏതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു, ഇപ്പോ അതും എന്താ ഹെൽത്തിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുമ്പം ഒരുപാട് സൂക്ഷിച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അത് ആദ്യകാലത്ത് തന്നെ ഒരു വലിയ അളവില് എന്നോട് എല്ലാവരും എന്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ പല ഡോക്ടേഴ്സും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം പറഞ്ഞു ഇത് കൊള്ളാം, ഇറക്കുന്നത് കൊള്ളാം. ഒരു പ്രൈവറ്റ്ലി പറഞ്ഞു ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത്, കാര്യം പബ്ലിക്കലി ഞങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിരുന്ന പോലും അവർ പറഞ്ഞു ഞങ്ങൾ പേഴ്സണലായിട്ട് വരുന്നതോട് ഞങ്ങൾ പറയാം ഇതുപോലെ കഴിക്കാൻ പറ്റും, അതല്ലാതെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അത് ചേഞ്ച് ചെയ്തു, ഇപ്പൊ അത് കോമൺലി പറഞ്ഞ രീതിയിൽ എല്ലാവരും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലും കേരള എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നുണ്ട് ഇപ്പൊ അത്. കാര്യം ടെസ്റ്റ് ചെയ്ത് ഇത് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞു. വിത്ത് മെഡിസിൻ ഡയബറൈസ് ഡൂയിങ് വണ്ടർഫുൾ തിങ്സ്. പക്ഷെ എനിക്കത് കേട്ടതെന്ന് വിതഔട്ട് മെഡിസിനും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നില്ലേ? അതൊരു ഘടകമാണ്. കാര്യം ചാൻസസ് അത് ഡയബറ്റീസ് പ്രമേഹം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പേടിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഇത് ഡയബറൈസ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് വരാനുള്ള ചാൻസ് കുറവാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അത് പിന്നെ ഹെറിഡിറ്ററി വരുന്ന ആൾക്കാരുണ്ട്, അത് ഡിപെൻഡ്സ് ഓൺ ദയർ ബോഡി. നമ്മൾ കൊമേഴ്സ്യലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന്റെ റിസർച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 2007. അത് കഴിഞ്ഞിട്ട് ആദ്യമേ നമുക്ക് ലാബ് അങ്ങനെയുള്ള വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെറിയൊരു ലാബ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. പിന്നീടാണ് നമ്മൾ കിൻഫ്രയിലെ ലാൻഡ് എടുത്ത് അവിടേക്ക് ലാബ് ഷിഫ്റ്റ് ചെയ്യും. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതോറിറ്റി എടുത്ത് കൊടുക്കുകയും എല്ലാം ചെയ്തത്. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും എന്നെ ആൾക്കാർ എന്താ ഭ്രാന്തനാണെന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ സുഹൃത്തുക്കള് വിളിച്ചിട്ടുണ്ട്. അപ്പം വെറുതെ സമയമുള്ള കാര്യം, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ട് ഇതിലേക്ക് തിരിയുന്ന ഒരു ആവശ്യമില്ലാതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം പക്ഷെ പഠിച്ചതൊക്കെ എക്കണോമിക്സ് ആണ് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ട്രഡീഷണലി ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ പിന്നെ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അരിയാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ളത്, ഇനി ഓട്സ് വീറ്റ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ കുക്ക് ചെയ്ത് ഭക്ഷണം വേറെ നമുക്ക് എന്താ വെച്ചാൽ കുക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതല്ലാതെ നമുക്ക് ഇങ്ങനെ റെഡി ടു ഈറ്റ് എന്നുള്ള കണക്കിന് ആ കുറച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് പ്രോഡക്ട്സ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശം? തീർച്ചയായിട്ടും
ഭാവിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ ഇല്ല. കാര്യം ഇതിപ്പോൾ നമ്മളൊരു കറക്റ്റ് ഒരു ഫുഡ് ചെയിൻ, അതായത് ഒരു ഡയറ്ററി സിസ്റ്റം ഉണ്ടാക്കുക. നമ്മൾ റൈസ്, വെയിറ്റ്, ഓട്സ് ഇത് മൂന്ന് വരുമ്പോൾ മലയാളിക്ക് അല്ലെങ്കിൽ വേൾഡിൽ ആർക്കും ആവശ്യമായിട്ടുള്ള റൈസ് വേണ്ടവർക്ക് റൈസ്, വീറ്റ് വേണ്ടവർക്ക് വെയിറ്റ്, അതായത് ഇത് ചേഞ്ച് ചെയ്ത് കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം ആദ്യം കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഇത് മാത്രം ഉദ്ദേശിക്കുന്നില്ല. റെഡി ടു ഈറ്റ് ഐറ്റംസ് നമ്മൾ ഒരിക്കലും നോക്കുന്നില്ല, ഫാസ്റ്റ് ഫുഡ് കൂടെ നോക്കുന്നില്ല. തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഭാവിയിലേക്കുള്ള നമുക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യപ്പെട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും, ഒരുപാട് നന്ദിയും ഇങ്ങനത്തെ ഒരു ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നതിന്. താങ്ക് യു, നമസ്കാരം.